എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങനെ മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എന്തെങ്കിലും കേട്ടാ എന്താ വെറുതെയല്ല ഈ പണ്ടാറിന്റെ അത്രി. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്? എങ്ങനെയാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുത്ത പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിന്നെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്. എന്നാ പൂഞ്ഞിക്കര? ആ കൊള്ളാം, അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളൂ. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഡേ, ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മച്ചാലും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിൽ എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശനെ ചീത്തേക്കുന്നെ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് അളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിൽ ആരാ ചേരുവ ചേർത്ത്? ഞാനാ. ആ അതന്നെ. ഇങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുവണ്ട കൈ എത്രന്ന് പറഞ്ഞ എന്താണ് തേയില ഉള്ളി കളിക്ക? അതിട്ട് അങ്ങനെ അളക്കി എന്താ അവിടെ? ഒരു കോട്ട് പോയിടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്ക. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശിണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങടേ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാ? എന്നാ പിന്നെ അത് പറ കേട്ടില്ല പന്നി, ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാ? എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ രണ്ട് കാലം അടുപ്പിച്ച് കത്തിക്കിട്ടോ, അപ്പൊ നീ പഠിക്കുള്ളൂ. മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തി ചാടാൻ തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ. അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ട്. ദേഹന്റെ കാരണോട് ചോദിച്ചില്ല. അങ്ങനെ ആരും പറഞ്ഞില്ലേ കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടും കാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ കഴിച്ചില്ല. ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണ നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ചു കേട്ടാ നേരെ കോൺട്രാക്ടി പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചു നടത്തിയിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഏത് ഐറ്റം എടുക്കുമോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ മെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാരുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ, തനിക്ക് ചെക്കൻ വേണോ? ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ, സാർ പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. എന്നാ സാർ പറയും? മോളെ, ഇവൻ നല്ല ചെറുക്കനാ, ഇവന്റെ കൂടെ പോയാ പട്ടിണി മാറിക്കിടും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ, ഇവന്റെ കൂടെ പോയാ പട്ടിണി ഇല്ല, നിനക്ക് എന്ന് സത്യം ഉണ്ട് കഴിയുകയും ചെയ്യും. ബോധമില്ലാ പെണ്ണിന് ഡോക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയില് ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ, പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണലി. ആദ്യത്തെ സംഭവം ഒന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കളക്കും, എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങോട്ട് കാച്ചു. അച്ചുവേട്ടനിങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതം ഒന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. ഒരിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടിയെടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ, ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ, ഇയാള് കല്യാണത്തിന് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തികേട് കാണിക്കരുത്. ഞാൻ അൺട്രോ ഇട്ടുണ്ട്ര, ചുമ്മാ ഇരി. ദൈവത്താണ് ഇട്ടിട്ടുണ്ട്, എന്താ കാണ? എനിക്ക് വിശ്വാസം ഇല്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ കാഫ്, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ ചെസ്റ്റ്, പണ്ടറടങ്ങവർ നെടിഞ്ഞുന്ന തോന്നുന്നു. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ, എന്താ എന്തു പറ്റി? പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തശ്ശന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ചു തന്നെ. ഒരു കാര്യം പറയാണ്ട്, ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ചു കളിക്കി. ഏത് മസിലാണ് ചേട്ടൻ കാണിക്കാൻ പറഞ്ഞു പോയത്? എന്റെ ഈശ്വര, എവിടുന്ന ഈ മണം? ആഹാ, അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ, വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കുറുമ്പ് പാടും. കൊറച്ച് കൊറച്ച് കൊറച്ചും കൂടി, കൊറച്ച് കൊറച്ച് ആ കൊറച്ചും കൂടി മതി, കൊറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? സോഡ നിങ്ങൾ കുടിച്ചോ. ചേട്ടാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. മുള്ളുണ്ടേ മുള്ളു, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികേച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കൊറച്ച് ഒഴിച്ചേക്ക്, കൊറച്ച് മതി. മോശമായി, ലൈഫിൽ മൂത്തൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാള് തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാദയാത്രക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമൻ, ഇയാളുടെ മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെ കാണായിരുന്നു. ആരവിടെ വന്നിരിക്കുന്നു? രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിലും ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നോ? നീ മനുഷ്യൻ പോടാ. ഓ, കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നോ? ഒന്നാം മല കയറി പോകണ്ട. തമ്പി സാർ കൊറേ ഒന്നാമല ഒന്നാമല എന്നോട്. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേ എന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ എടാ തമ്പി എന്ന് വിളിയടാ. എടാ തമ്പി എന്ന് വിളിക്കാൻ അച്ഛൻ എന്റെ സ്വഭാവം മാറി. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ, പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് ഒന്നാം
അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളി തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഉടൻ തിന്നോളാം. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കുന്ന കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞത്? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം, ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല കോപ്പിയാ, തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും, എനിക്ക് അനുഭവമുണ്ട്. നീ എവിടെ നിന്ന് മോള് വായിക്കുമോ? ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടും. പ്രകാശനം ചെയ്യാത്തതാണ് കേട്ടോ. അയ്യോ കളഞ്ഞല്ലോ, ഈ വർഷത്തെ വയലാർ അവാർഡ് അല്ലേ കിടക്കുന്നത്. തമ്പി, എനിക്ക് പറയാനുള്ളത് കൂടി കേക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, തീൻവീട്ടിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ല. നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നടന്നു. എനിക്ക് സന്തോഷായി, ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മാഗവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ തീൻവീടിന്റെ കല്യാണം കഴിപ്പി. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി മോനെ, നീ വന്ന് ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കതറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു, നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ, എന്റെ പട്ടി പാന്റ്. ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആ പെണ്ണ് മോത്ത് നോക്കി അയലാക്കി എന്ന് പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കാൻമെന്റ് ഫെലോഷിപ്പ്. എടാ, പെൺകുട്ടികളെ നമ്മുടെ തലേ കയറാൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വിളിച്ച് താഴെ കിട്ടേക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ ഈ അയിലേക്കു എന്നൊക്കെ പറഞ്ഞാ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? അയിലേക്ക് സാമ്പാർന്ന് പറയില്ലേ, അയിലേക്ക് ഇഞ്ചിക്കറി, അയിലേക്ക് അവിയില്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ? എടാ, ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്ങട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ചിങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കണു. ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യം ഒക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരുന്നു, നിങ്ങൾക്ക് അഞ്ചു കുട്ടികളും ഉണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു, ടിന്റു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിന്റു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈ സ്കൂൾ നടത്തറ. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ വേഗം കല്യാണം കഴിക്കി. അച്ഛനും എന്നിട്ടേ എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ. ഇയാൾക്ക് എന്തിന്റെ കേടായത്? എടാ അവക്ക് നിന്നെ ഇഷ്ടോ? അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി, പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് ആറി. അവസാനം അവൾ ഐ ലൈക്കുന്ന ഒരു പറഞ്ഞു നോക്കി, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാൻ എന്തു വേണമെന്ന് നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ചേ. പിന്നെ ഫോണ് എന്റെ പട്ടി. നിങ്ങൾ എന്ത് ഭാവിച്ചാ? ഒരാൾ അയിലേക്കെന്ന് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ, പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാ, എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ കാറിലിങ്ങനെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുക. പെട്രോൾ ഇങ്ങനെ കത്തിച്ചുള്ള എനിക്ക് നല്ല വിഷമുണ്ട്. എടാ പെട്രോളിന് ഇപ്പൊ എന്താ വില? 30-50. ഡീസലിനോ? 21-60. എടാ മണ്ണെണ്ണ നല്ല ലാഭല്ലേ? പോഞ്ഞിക്കൽക്ക് ഇപ്പൊ എന്താ അറിയണ്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില? എന്റെ ഭഗവാനെ, ഞാൻ മാത്രീനെ പോയി ചോദിക്കാനും പറയാൻ റിട്ടേണ്ടില്ല വിചാരിച്ചാ. ചോദിക്കടാ. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനപ്പിച്ച് പറടാ. ശബ്ദം കനപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? പോരെ ചേട്ടൻ ഒന്നും ഇങ്ങോട്ട് വന്നേ, കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങള് തമ്മിൽ കോംപ്രമൈസ് ആയി. ഞങ്ങളുടെ രാമൻകുട്ടിയായിട്ട് കൊച്ചി ലവ് ആണ്. അങ്ങനെ തലയാട്ടിയ പോലെ ഞങ്ങൾക്കൂടി ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവര് രണ്ടും ഇവിടെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ. ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങള് സിനിമയിലെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്യണം. ചിലപ്പോ വേണ്ടി വരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പർ ഒന്നും ഞങ്ങളെ കിട്ടില്ല. പാട്ടും പാടി ഡാൻസ് ചെയ്യണോ അത്ര? എന്റെ പട്ടി ഡാൻസ് ചെയ്യും. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഇനിയിടും ആചാര. ഞാൻ ഇനിയും വരും, പേടിക്കണ്ട.
എന്റെ മകൾ ഗൗരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന തുലാമാസം 14-ാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു.